ഹായ്, അസ്സലാം വലൈക്കും. രാവിലെ എണീച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. കുറച്ച് ദിവസമില്ലേ, നല്ല മഴ. മഴ പെയ്തിട്ട് ചെടീൻ്റെ അടുക്കെല്ലാം നല്ല പുല്ല് വന്നിട്ടുണ്ട്. അതെല്ലാം മഴ പോയിട്ട് തന്നെ ഇനി വൃത്തിയാക്കിപ്പിക്കണം. അങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇഡലിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പാത്രമെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് പണിയും കൂടി പെട്ടെന്ന് ചെയ്ത് തീർക്കാനുണ്ട്. കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചെമ്മീനാണ് കിട്ടിയത്. ഇത് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഗൾഫിലേക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് തണിഞ്ഞിട്ട് വേണം പാക്ക് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയിലേക്ക് കടക്കാം. അപ്പോൾ ചെമ്മീന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ട് കുറച്ച് വിനേഗറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിന്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനിടാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്യാൻ നിന്നാൽ നല്ല രസമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് തിന്നോക്കുക. എല്ല് പൊരിച്ച് കഴിയുമ്പോഴത്തേക്കോ 1/4 ചെമ്മീൻ തീർന്നിട്ടുണ്ടാവും. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ. നിങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. കുറച്ചധികം ചെമ്മീനുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കല്ലുമ്മക്കായും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. 2 കിലോ കല്ലുമ്മക്കായാണ് വാങ്ങിയിന്. അത് കൊണ്ടിരുന്ന സമയത്ത് കുറേ ഉണ്ടായിട്ടുണ്ടായിന്. അത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി നമുക്ക് മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യാനിടാം. ചെമ്മീൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായി നമ്മൾ മസാല കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവറല്ലേ കറിവേപ്പിലൻ്റെ. അതുകൊണ്ട് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് കല്ലുമ്മക്കായി. ഇനി നമുക്ക് ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാനിടാം. ചെമ്മീൻ മസാല കുഴച്ച പാത്രത്തിൽ തന്നെയാണ് കല്ലുമ്മക്കായി ഞാൻ മസാല പുരട്ടാൻ എടുത്തിട്ടുണ്ട്. അതിന് രണ്ടിനും മുളക് മസാല തന്നെയല്ലേ. അതുകൊണ്ട് ആ കഴുകാണ്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇനിയൊന്നും വിചാരിച്ചേക്കല്ലേ. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായി മൊത്തം ഫ്രൈ ചെയ്യാനിടാം. കല്ലുമ്മക്കായി നല്ലോണം പൊരിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ചെമ്മീനൊരു സൈഡിൽ നിന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം നല്ലോണം ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ചൂടാറാനും വെച്ചിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്യാനുള്ളതാണ്. അത് ഉപ്പ് ചെയ്തിരുന്നുണ്ട്. മഴ ആയതുകൊണ്ടാണെന്നറിയില്ല ലീഫ് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. കുറേ നോക്കിയിട്ടാണ് ഒരു ചെറിയ പീസ് കിട്ടിയിട്ടുണ്ടായി. ലീഫിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ചെറുതാങ്കി ചെറുതെന്ന് വിചാരിച്ചിട്ട് ആ ലീഫ് കഴുകിയിട്ട് വാട്ടിയെടുത്ത് വെച്ചതാണ്. പിന്നെ വീട്ടിൽ നിന്ന് ആര് ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഉപ്പ തന്നെയാണ് പാക്ക് ചെയ്തിരലേ. എല്ലാം റെഡിയാക്കിയിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഉപ്പാനെ വിളിച്ചാൽ മതി. പെട്ടെന്ന് വന്നിട്ട് ഉപ്പത് ചെയ്തുതരും. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലേക്കുള്ള കുറച്ച് സാധനമെല്ലാം തീർന്നിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ ഷോപ്പിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, തീർന്ന സാധനമെല്ലാം ഒന്ന് വാങ്ങിയിട്ട് വരണം. അങ്ങനെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ആടി എത്തിയപ്പോൾ അത്യാവശ്യമുള്ള സാധനമെല്ലാം മറന്ന് കാണുന്ന സാധനമെല്ലാം ആവശ്യമായിട്ട് വന്ന്. അങ്ങനെ ആ സാധനമെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് വലിയ ബില്ലും കിട്ടി.